നമ്മൾ ഇടയ്ക്ക് നമ്മളിത് അതിൻ്റെ സമയങ്ങൾ നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുക്കുകയും വേണം. ഇതിപ്പോൾ ഞാനിപ്പോൾ ലെയർ ചെയ്തുകൊണ്ട് ഇനി ഇവിടെ എല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ബുഷായിട്ട് നിൽക്കുകയും ചെയ്യും. അപ്പോൾ ഇതാ ഇവിടെ ഒരു പേര അങ്ങനെ പഴുത്ത് നിൽക്കുന്നുണ്ട് കേട്ടാ. അപ്പോൾ ഇത് നമുക്ക് കട്ട് ചെയ്ത് നോക്കിയാലോ. അപ്പോൾ നമുക്ക് കട്ട് ചെയ്ത് നോക്കാം. ഡ്രമ്മിലുള്ള പേരയാണ്. ഇതാ ഉള്ള് റെഡാ? അല്ല, ഇത് ഉള്ള് വെള്ളയാണ്. കട്ട് ചെയ്തോ. ഇല്ലേ, ഇത് ഞാൻ കുറേ ഒരുപാടുണ്ടായിരുന്നു, കുറേ ഞാൻ പറിച്ചു പോയതാണ്. ശരിക്കും ഇതിൻ്റെ തൈകൾ നമുക്ക് ഇഷ്ടം പോലെ ഉണ്ട്. ഇതൊക്കെ നമ്മൾ നഴ്സറി കൊടുക്കുന്ന റേറ്റ് ഒന്നുമില്ല. നമ്മൾ കുറഞ്ഞ 50 രൂപ ഒക്കെ വെച്ചാണ് നമ്മൾ തൈകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. എൻ്റെ പേര് ഷാജു എന്നാണ്. സ്ഥലം എൻ്റെ തിരുവമ്പാടിയാണ്, കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടി എന്ന സ്ഥലത്താണ്. ഞാനിതുപോലെ ഒരുപാട് ചെടികളും ഒക്കെ ലെയർ ചെയ്തു അല്ലാതെയുള്ള ഇതൊക്കെ ഒരുപാട് പ്ലാന്റ്സുകളൊക്കെ ഉണ്ട്. ഞാൻ സർവീസിലുള്ള ആളായിരുന്നു, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ആളായിരുന്നു. ഇപ്പോൾ റിട്ടയർഡായിട്ട് ഇപ്പോൾ ഒരു 3-4 മാസമായി. ഇപ്പം ഈ കൃഷിയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് മാത്രമായിട്ടാണ് ചെയ്യണല്ലേ. അപ്പോൾ VNR എന്ന് പറഞ്ഞൊരു എണ്ണം പേരയാണ്. നമുക്ക് ഡ്രമ്മിലൊക്കെ നന്നായിട്ട് ഉണ്ടാകുന്ന ഒരു പേരയാണത്. ഇതിന് ഹൈറ്റ് ഉണ്ടല്ലോ, അത്യാവശ്യം നല്ല വലിപ്പം വെച്ചിട്ടുണ്ടല്ലേ. ഇതുപോലെ ഏകദേശം എത്ര കിട്ടാറുണ്ട്? ഇതിപ്പോൾ ഇതിൽ ഇപ്രാവശ്യം ഒരുപാട് കായകളുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പറിച്ചു തീർന്നാണ്. ഇനിയിപ്പോൾ ലാസ്റ്റ് ചെയ്തപ്പോൾ 2-3 എണ്ണമൊക്കെ ഉള്ളൂ ഇതിനകത്ത് കാണുന്നു. അതായത് ഈ ഒരു പേരമരത്തുമ്പോൾ ഏകദേശം എത്ര എണ്ണം കിട്ടാറുണ്ട് ഇങ്ങനത്തെ ഒരു ഡ്രമ്മിൽ? ഇതിലൊരു എന്തായാലും ഒരു 19 പേരയ്ക്കൊക്കെ എന്തായാലും ഇതിൽ കിട്ടുന്നുണ്ട്. കിട്ടാറുണ്ടല്ലോ. ഓ, കിട്ടാറുണ്ട്. ഇത് നല്ല ഒരു ടേസ്റ്റുള്ള ഒരു പേരക്കാണ്. VNR എന്ന് പറഞ്ഞ ഇനത്തിൽപ്പെട്ട ഒരു പേരക്കാണ്. തയ്യ എത്ര ഉണ്ടാക്കാറുണ്ട്? ഇതിപ്പോൾ ഞാൻ തൈകളായിട്ട് കൊടുക്കുന്ന ലെയർ ചെയ്താണ് ഞാൻ ഈ ഉണ്ടല്ലേ ഇങ്ങനെ ഒരു തൈ ഉണ്ടെങ്കിൽ ലെയർ ചെയ്യാൻ അറിയുന്ന ആൾക്കാർക്ക് അങ്ങനെ തയ്യുമെന്ന് ചെറിയൊരു വരുമാനം കിട്ടും. കാരണം അത് മാത്രമല്ല, സ്ഥലമില്ലാത്ത ആളുകൾക്ക് ഡ്രമ്മിൽ വെക്കാം. ഇതേപോലെ ഡ്രമ്മിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറഞ്ഞ സ്ഥലം മതി. ടെറസിന്റെ മുകളിലൊക്കെ ആണെങ്കിലും നമുക്ക് ഇത് നമുക്ക് കൃഷി ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ്. ഇതിന് എന്തൊക്കെ വളങ്ങളൊക്കെ കൊടുക്കാറ്? ഇത് നമ്മൾ സാധാരണ നമ്മൾ ഇടുന്ന ജൈവവളങ്ങളൊക്കെ മാത്രം തന്നെ ഇതിന് ചേർത്തുന്നുള്ളൂ. പിന്നെ ഇടയ്ക്കൊക്കെ വല്ലപ്പോഴും NPK വളങ്ങൾ ഒരു അല്പം നമ്മൾ ഇതിന് ചുവട്ടിലിട്ട് കൊടുക്കാം. ഇട്ട് കൊടുക്കാറുണ്ടല്ലേ. ഓവറായിട്ടൊന്നുമില്ല. ഇല്ല, പിന്നെ നമ്മൾ നനയ്ക്കണം. വേനൽക്കാലമൊക്കെ കഴിഞ്ഞാൽ അത്യാവശ്യം നനച്ച് കൊടുക്കണം. കാരണം വെച്ചാൽ ഡ്രമ്മിലായതുകൊണ്ട് ഇതിൻ്റെ വേരുകൾ വേറെ ഇതിലും പോകുന്നില്ല. അപ്പോൾ അത്യാവശ്യം നമ്മൾ വേനൽക്കാലമാകുമ്പോൾ അത്യാവശ്യം നനച്ച് കൊടുക്കണം. ആ ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അത് മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ അതുപോലെ തന്നെ നമ്മളിത് വലിയ ഉയരം വെക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇടയ്ക്ക് നമ്മളിത് അതിൻ്റെ സമയങ്ങൾ നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുക്കുകയും വേണം. ഇതിപ്പോൾ ഞാനിപ്പോൾ ലെയർ ചെയ്തുകൊണ്ട് ഇനി ഇവിടെ എല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ബുഷായിട്ട് നിൽക്കുകയും ചെയ്യും. അപ്പോൾ ഇതാ ഇവിടെ ഒരു പേര അങ്ങനെ പഴുത്ത് നിൽക്കുന്നുണ്ട് കേട്ടാ. അപ്പോൾ ഇത് നമുക്ക് കട്ട് ചെയ്ത് നോക്കിയാലോ. അപ്പോൾ നമുക്ക് കട്ട് ചെയ്ത് നോക്കാം. ഡ്രമ്മിലുള്ള പേരയാണ്. ഇതാ ഉള്ള് റെഡാ? അല്ല, ഇത് ഉള്ള് വെള്ളയാണ്. കട്ട് ചെയ്തോ. ഓക്കെ. അതിന് സീഡൊക്കെ കഴിക്കട്ടത്? ആ, കഴിച്ചോ കഴിച്ചോ. അതാ അവിടെ വലിയൊരു ബ്ലോഗറും കിട്ടാ, ഒന്ന് കഴിച്ചു നോക്കട്ടെ. അതിന് പ്രത്യേകം വെച്ചാൽ അധികം സ്വീഡൊന്നും ഇല്ല, നല്ല മധുരമുള്ളതാണ്. പക്ഷേ അങ്ങനെ നോക്ക്, കഴിച്ചു നോക്ക്. മായമില്ലാത്ത സംഭവമാണ്, കാരണം നമ്മൾ മറ്റ് വളങ്ങളൊന്നും ഇട്ട് കൊടുക്കാത്തതാണ്. പക്ഷേ മരുന്നടിക്കുക അങ്ങനത്തെ ഒന്നും ചെയ്തല്ല. ഇതാ നമ്മൾ ഒരു റിവ്യൂ ചോദിച്ചു നോക്കാം. എങ്ങനെയുണ്ട് സാധനം? നല്ല ടേസ്റ്റ് ഉണ്ട് അല്ലേ. അപ്പോൾ അതാ നമ്മളാ ഒരു പേര കഴിച്ചിട്ടാ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ തൈകളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ കുറച്ചൊക്കെ ഇവിടെ ഉണ്ടല്ലേ. ഒരു ഇഷ്ടത്തിന് വളർത്തുന്നതാണ്. ആരെങ്കിലും ആവശ്യക്കാരും പുറത്തേക്ക് കൊടുക്കാനൊന്നുമില്ല, അത്യാവശ്യക്കാർക്കൊക്കെ നമ്മൾ കൊടുക്കും. കൊടുക്കും അതാണെങ്കിൽ കാഴ്ചതാണ്. ഇതിൻ്റെ മദർ പ്ലാന്റിന് അതേ ഗുണങ്ങൾ കിട്ടും. അതുപോലെ തന്നെ ഈ ചാമ്പൊക്കെ ചെറുതിൽ നല്ല അത്യാവശ്യം ഉണ്ടായിരിക്കണല്ലോ അല്ലേ. ഇതിൽ ഈ വർഷം നന്നായിട്ട് കാഴ്ചയായിരുന്നു. ഇത് ഏതാ വെറൈറ്റി? ഇത് ഗ്രീൻ ചാമ്പാന്ന് പറയും. ഇതിൻ്റെ തൈയാണല്ലോ അല്ലേ. ആ, ഇതിൻ്റെ തൈ വേറെ ഉണ്ട്. അതല്ല, അത് നമ്മൾ മറ്റേ ലെയർ ചെയ്തതിൻ്റെ. ഇത് ഗ്രീൻ ചാമ്പയാണ്. അത്യാവശ്യം നല്ല സൈസിലുള്ള ചാമ്പയാണ്. നല്ല 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 മധുരമുണ്ട്. ഇതിലെ ഒരു 10-15 എണ്ണം കിട്ടുമോ? ഏത് ചാമ്പയ്ക്ക്? ആ, ഈ ഇതിൽ ലെയർ ചെയ്ത തൈകളോ? അല്ല, മരത്തുമ്പ ഒരു 10 പണം 10-15 ഒന്നും അല്ല, ഇതിനകത്ത് ഒരു 10-250 ചാമ്പയൊക്കെ ഒരു സീസണിലുണ്ടായിരുന്നു. ഇതിന് എന്താ വെച്ചാൽ ഒരു വർഷത്തെ തന്നെ 2 സീസണാ. ഇതിപ്പോ ഏകദേശം ഒരു 2-3 മാസം മുമ്പ് കായ്ച്ചു തീർന്നതാണ്. ഇനിയിപ്പോ ഇതാ പണ്ടില്ല, അവിടെ ഇവിടെയൊക്കെ കായകളുണ്ടായി വരുന്നുണ്ട്. 2-3 സീസണൊക്കെ ഉണ്ട് ഇതിന്. അപ്പോൾ നമ്മുടെ ബുഷ് ഓറഞ്ചാണിത്. ഇത് ഞാൻ മണ്ണിൽ സൗകര്യം ഉണ്ടായിരുന്നതുകൊണ്ട് മണ്ണിലാണ് നട്ടിരിക്കുന്നത്. ഇത് നമുക്ക് അതിന് ഒരു സീസണൊന്നുമില്ല, ഓൾ സീസണാണ്. എപ്പോഴും ഇതിനകത്ത് നമുക്ക് കായകൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഇത് നമ്മൾ വെള്ളം കലക്കാനും അതേപോലെ തന്നെ അച്ചാറിന് ഏറ്റവും ബെസ്റ്റ് സംഭവമാണ്. നമ്മൾ നാരങ്ങയെ കവച്ച് വെക്കുന്ന
ഒരു ഗുണമുള്ള ഒരു ഇതാണ്. ഇതിപ്പോൾ ഏകദേശം എത്ര സമയമാണ് ഈ പ്ലാന്റ്? ഇതിപ്പോൾ ഞാൻ നട്ടിട്ട് ഏകദേശം ഒരു 2 വർഷമായിട്ടേ ഉള്ളൂ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ 2 വർഷം മണ്ണിൽ നട്ടുകൊണ്ടാണ് ഇത്രയും ഹെൽത്തി ആയിട്ട് ഇത് മുകളിലേക്ക് പോയത്. ഇത് നമ്മൾ സാധാരണ ചട്ടിയിൽ നമുക്ക് നടാവുന്നതാണ്. ശരിക്കും ഒരു ചെറുനാരങ്ങ കടകളിൽ നിന്ന് മേടിക്കുന്ന പകരം ഈ നമുക്ക് അതിന് പകരമായിട്ട് നമുക്ക് ഉപയോഗിക്കാം. അതുകൊണ്ടില്ലേ, ഇത് ഞാൻ കുറേ ഒരുപാടുണ്ടായിരുന്നു, കുറേ ഞാൻ പറിച്ചു പോയതാണ്. ശരിക്കും ചെറുനാരങ്ങൻ്റെ ഒക്കെ ഒരു വേറെ ലെവലായിരുന്നു. മറ്റേ പേരക്കാൻ കഴിക്കോളാം. ഇപ്പം ഇതിൻ്റെ ഒരു മൂള് വശത്തൊക്കെ ഇഷ്ടപ്പെടും. മണമാണ്, ആ അതൊരു ഓറഞ്ചിൻ്റെ ഒരു ഫ്ലേവറാണ് ഇതിന് വരുന്നത്. ഇതിന് തൈകൾ വേണമെങ്കിൽ ആളെ നമ്പറേക്ക് വിളിച്ചാൽ മതി. ആ ഇതിൻ്റെ തൈകൾ നമുക്ക് ഇഷ്ടംപോലെ ഉണ്ട്. ഇതൊക്കെ നമ്മൾ നേഴ്സറി കൊടുക്കുന്ന റേറ്റൊന്നുമില്ല. നമ്മൾ കുറഞ്ഞ 50 രൂപ ഒക്കെ വെച്ചാണ് നമ്മൾ തൈകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അറിഞ്ഞെങ്കിൽ എന്തായാലും ആൾക്കാരെ വിളിച്ച് മേടിക്കുക, ഞാൻ ഗ്യാരണ്ടി തരാം. അപ്പോൾ ആളെടുത്ത് കുറച്ചുണ്ട്, ആവശ്യക്കാരൊക്കെ ഉണ്ട്. നമ്മൾ ചെയ്തിട്ടുള്ള പേരൊക്കെ പിടിച്ചു വരുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ കുരുമുളക് ചെടി, കുരുമുളക് ചെടി നമുക്കിതുപോലെ താങ്ങുകാലിൽ മുരിക്കോ അല്ലെങ്കിൽ അതുപോലെ തന്നെ മുരിങ്ങ മരം ഒന്നും ആവശ്യമില്ല. നമുക്ക് വെറും PVC പൈപ്പിൻ്റെ മുകളിൽ നമുക്ക് ഇതേപോലെ കൃഷി ചെയ്യാവുന്ന ഒരു ഇതാണ്. ഇതുപോലെ നല്ല വെയിൽ കിട്ടുന്ന ഭാഗത്ത്, കാരണം മറ്റു മരങ്ങൾക്കൊന്നും ഇത് തടസ്സം ഉണ്ടാകുന്നു. ലാഭമൊക്കെ ഉണ്ട് ഈ സാധനം കൃഷി ചെയ്തിട്ട്? ഓ ഇത് നല്ല ലാഭകരമാണ്. ഇതിപ്പോൾ 1 എന്ന ഇനത്തിൽപ്പെട്ട ഒരു കുരുമുളകാണിത്. ഇതിപ്പോൾ നട്ടിട്ടിപ്പോൾ ഒരു ഒരു 6 മാസമായുള്ളൂ. അപ്പോഴത്തേനും തന്നിട്ട് നല്ല ഹെൽത്തി ആയിട്ട് പോകുന്നുണ്ടത്. അടിപൊളിയായിട്ടല്ലേ. ഓ ഇതിപ്പോൾ എങ്ങനെയാണ് വരുന്നത്? ഇത് ഇതാപ്പോ ഇത് തിപ്പല്ലിയ. ആ ഇത് മറ്റേ ചുക്ക് എന്നാണ്? ആ ഇത് നമ്മൾ ചുമയ്ക്കും ഇതിനൊക്കെ ഉള്ള പനിക്കൊക്കെ ഉള്ള ഇതിൻ്റെ മരുന്ന്, കഷായം പോലെ വെച്ച് കുടിച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളിയാണ് സംഭവം. അതുപോലെ തന്നെ നമ്മുടെ പങ്കജകസ്തൂരിലൊക്കെ മെയിൻ ഇൻഗ്രീഡിയൻസ് ഈ സംഭവമാണത്. ആ ഇത് നമ്മുടെ നാഗപ്പൂർ ഓറഞ്ചാണ്. ഈ വർഷം ആദ്യമായിട്ട് കായ്ച്ചതാണ്. ഇത് പാകമായി വരുന്നതേ ഉള്ളൂ. ചെറിയ ഇത് ചെറിയ ചട്ടിയിൽ നമ്മൾ നട്ടതാണ്. ഇത് നമ്മൾ പ്രത്യേകിച്ച് ഒന്നുമില്ല, നമ്മളെ ജൈവവളങ്ങൾ മാത്രമേ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളൂ. പിന്നെ നമ്മൾ എന്തായാലും ഈ ചട്ടിയിൽ നടന്നുകൊണ്ട് നമുക്ക് അല്പം NPK വളങ്ങൾ നമ്മൾ ചേർത്ത് കൊടുക്കുന്നില്ല. ഞാനിപ്പോൾ ഒരു മാസത്തിൽ ഒരു അല്പം ഒരു സ്പൂണൊക്കെ NPK വളങ്ങൾ ഇട്ട് കൊടുക്കുന്നു. അതിനുള്ള കേടുണ്ടാവോ? കേടുണ്ടോയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതാ വളവിടുന്നുകൊണ്ടോ? അല്ല, വളവിടുന്നുകൊണ്ട് കേടില്ല. പക്ഷേ എന്നിരുന്നാലും ഇതിൻ്റെ ഇലകൾക്കൊക്കെ ഇപ്പോൾ എന്തോ ഒരു പുഴുക്കേട് പോലെയുണ്ട്. അതിന് നമ്മളിപ്പം പുകയില കഷായം അങ്ങനെയൊക്കെയാണ് നമ്മൾ അടിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ആണല്ലേ. അപ്പോൾ ഇത് ഓറഞ്ച് ഇത് അടിപൊളിയായിട്ട് ഉണ്ടായിട്ടുണ്ട്. ഇത് ആദ്യമായിട്ട് ഉണ്ടാകുന്നതാണ്. നമ്മളതിൻ്റെ ആദ്യമായിട്ട് തന്നെ ചീയ ഡ്രമ്മിൽ കണ്ടോ? 1, 2, 3, 4 ഇതാ ഇപ്പുറത്തെ തരണം വലുതുണ്ടല്ലോ അല്ലേ? ആ ഇവിടെ ഉണ്ട്. ശരിക്കും നമുക്കൊരു രസമാണ് അല്ലെ, ഫ്രണ്ടിൽ ഇങ്ങനെ അട്രാക്ഷനിൽ ഒരു 5-6 പ്ലാന്റ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു കാഴ്ചയാണ്. പിന്നെ നമുക്ക് വേണമെങ്കിൽ നമ്മൾ കഴിക്കാം, ഫ്രൂട്ടുമായി ചെടികൾ വെക്കണ അതേ ലെവലിൽ വെക്കണമെങ്കിൽ അല്ലേ. നമ്മൾ സ്ഥലമില്ലാത്തവർക്കാണെങ്കിൽ ഇതുപോലെയുള്ള ഡ്രം ചട്ടികളിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെടികൾ വെക്കുന്നതിൻ്റെ അതേ ഗുണം തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും. ഇത് നമ്മുടെ ഇസ്രായേലത്തെയാണ്. ഇത് നട്ടിട്ട് ഏകദേശം 6 മാസമായിരുന്നേ ഉള്ളൂ. ഇതുപോലെ ചട്ടിയിലാണ് നട്ടേക്കുന്നത്. ഈ 6 മാസത്തിനിടയ്ക്ക് ഇത് 2 പ്രാവശ്യം ഞങ്ങൾ ഇതിൻ്റെ പഴങ്ങൾ പറിച്ചെടുത്ത്. നല്ല സ്വീറ്റായിട്ടുള്ളൊരു പഴമാണ്. നല്ല സൈസും ഉണ്ട്, അതേപോലെ തന്നെ നല്ല മധുരമാണ്. വെക്കുന്ന ആൾക്കാർ ഇതൊന്ന് വെക്കണ നല്ലതാണ്. ആ അതായത് നമ്മൾ വീടുകളിലൊക്കെ ഇത് അത്യാവശ്യം വരേണ്ട ഒരു ഇത് വെച്ച് പിടിപ്പിക്കുന്ന നല്ലതാണ്. ഇത് ഇപ്പോൾ നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മദർ പ്ലാന്റ് പൂവിടുമ്പോൾ തന്നെ നമ്മൾ ലെയർ ചെയ്തിട്ടുള്ള ഈ പ്ലാന്റും ഇതിനെ ഉണ്ടല്ലേ, ഇതിപ്പോൾ പൂട്ടേക്കുന്നുണ്ടല്ലേ. അതായത് മദർ പ്ലാന്റ് കായ്ച്ച ഒരേ സമയത്തിന് കായ്ക്കും. ഇതിൻ്റെ ഈ നമ്മൾ ലെയർ ചെയ്ത ഈ ഇതും കായ്ക്കുന്നതാണ്. ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒറിജിനൽ ഗുണം നമുക്ക് കിട്ടിക്കണമെന്നില്ല. ഇതിപ്പോൾ നമുക്ക് ആ മദർ പ്ലാന്റിൻ്റെ അതേ ഗുണമുള്ള ഒരു പുതിയ തൈ നമുക്ക് ഇങ്ങനെ ലെയർ ചെയ്ത ഇത് കൊടുക്കാനുള്ളതല്ലേ. ആ ഇത് നമുക്ക് ഇങ്ങനെ ആവശ്യക്കാർ വേണമെങ്കിൽ. നല്ല റേറ്റ് ഉണ്ടോ? ഇല്ലല്ലോ, ഇതൊക്കെ നമുക്കൊരു 100 രൂപയൊക്കെ വെച്ചൊക്കെ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നു. കണ്ട ഈ കായ്ച്ച പ്ലാന്റ് ചാമ്പ അവർ കൊടുക്കുന്നത് 100 രൂപക്ക്. അത് ഏത് വെറൈറ്റിയാണ്? ഇതിപ്പോൾ ഗ്രീൻ ചാമ്പ എന്ന് പറയും. ഗ്രീൻ ചാമ്പ അല്ല, നല്ല ടേസ്റ്റ് ഉള്ള, നല്ല ടേസ്റ്റ് ഉള്ള, നല്ല അത്യാവശ്യം നല്ല സൈസുള്ള നല്ല ടേസ്റ്റുള്ള ചാമ്പയാണ്.